തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ കോൺഗ്രസിലെ പടലപ്പിണക്കം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ പൂർണ്ണ പരാജയം നേരിട്ട ശേഷം KPCC ആസ്ഥാനത്തിന് പുറമെ തിരുവനന്തപുരത്ത് പലയിടത്തും കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ നിരവധി പോസ്റ്ററുകളാണ് ഉയർന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സീറ്റ് വിറ്റുവെന്നും മുൻമന്ത്രി VS ശിവകുമാർ, നെയ്യാറ്റിങ്കര സനൽ, തമ്പാനൂർ രവി, ശരത്ചന്ദ്ര പ്രസാദ് എന്നിവരെ പുറത്താക്കണമെന്നുമാണ് പോസ്റ്ററിലെ ആവശ്യം. സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കോൺഗ്രസിലെ തന്നെ നിരവധി പ്രമുഖ നേതാക്കളും രംഗത്ത് വന്നിരുന്നു. അതേസമയം നേതാക്കൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസുകാർ BJP യിലേക്ക് പോകുന്നതെന്ന് നേരത്തെ K.സുധാകരൻ MP ആരോപിച്ചിരുന്നു. കോൺഗ്രസിന്റെ വലിയ വീഴ്ചയാണ് തിരുവനന്തപുരത്ത് BJP ക്ക് ഇത്തരത്തിൽ വളരാൻ കാരണമായതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ആജ്ഞാശക്തിയുള്ള നേതൃത്വത്തിന്റെ അഭാവം KPCC ക്കുണ്ട്. KPCC തലത്തിലും ജില്ലാതലത്തിലും വലിയ തരത്തിലുള്ള അടിമുടി മാറ്റം തന്നെയാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഇടപെടണമെന്നും ദില്ലിയിൽ പോയി രാഹുൽ ഗാന്ധിയെ ഈ വിഷയം ധരിപ്പിക്കുമെന്നുമാണ് സുധാകരൻ MP പറയുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം എന്താണെന്ന് ചർച്ച ചെയ്യാൻ വിളിച്ച രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും നേതാക്കൾ തമ്മിൽ പരസ്പരം ചെളിവാരിയെറിയുകയായിരുന്നു. സംഘടനാപരമായ പാളിച്ചകളാണ് പരാജയത്തിന് കാരണമെന്നാണ് നേതാക്കൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. അതേസമയം പരാജയം മറച്ചുവെച്ചിട്ട് കാര്യമില്ലെന്നും തോൽവി അംഗീകരിക്കാനുള്ള സുതാര്യതയാണ് സമിതിക്കുള്ളിൽ വേണ്ടതെന്നും നേതാക്കൾ തുറന്നടിച്ചു. VD സതീശൻ, PC ചാക്കോ, K.മുരളീധരൻ, K.സുധാകരൻ, PJ കുര്യൻ, ഷാനിമോൾ ഉസ്മാൻ, ബെന്നി ബഹനാൻ, PC വിഷ്ണുനാഥ് തുടങ്ങിയവരാണ് നേതൃത്വത്തെ അതിശക്തമായ രീതിയിൽ ഇത്തരത്തിൽ കടന്നാക്രമിച്ചത്. അരോചകമായ വാർത്താ സമ്മേളനങ്ങളല്ലാതെ KPCC എന്തു ചെയ്തുവെന്നാണ് നേതൃത്വത്തിനെതിരെ ഷാനിമോൾ ഉസ്മാൻ ഉന്നയിച്ച പ്രധാന ചോദ്യം. അതേസമയം നേതൃത്വത്തെ ഷാനിമോൾ ശക്തമായി തന്നെ പരിഹസിക്കുകയും ചെയ്തു. നേതാക്കൾ പരസ്പരം പുകഴ്ത്തിക്കൊള്ളൂ, എന്നാൽ പ്രവർത്തകർ അംഗീകരിക്കില്ലെന്നും ജനം ചോദ്യം ചെയ്യുന്ന സാഹചര്യം വന്നേക്കാമെന്നും ഷാനിമോൾ രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തു. അതേസമയം ഇത്തരത്തിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തനമെങ്കിൽ 6 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയം ചർച്ച ചെയ്യാൻ ഇതുപോലെ യോഗം ചേരാമെന്നാണ് VD സതീശൻ MLA പരിഹസിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10 പഞ്ചായത്തുകൾ കൂടുതൽ കിട്ടിയെന്ന മുല്ലപ്പള്ളിയുടെ അഭിപ്രായത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും 10 സീറ്റ് കൂടുതൽ കിട്ടിയാൽ മതിയോ എന്നായിരുന്നു PC വിഷ്ണുനാഥിന്റെ പ്രതികരണം. BJP യും CPMഉം സമൂഹ മാധ്യമങ്ങളെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിയപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. എന്നാൽ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തിയതുകൊണ്ട് മാത്രം വോട്ട് കിട്ടില്ലെന്നും VD സതീശൻ MLA ചൂണ്ടിക്കാട്ടി. അതേസമയം പ്രവർത്തകർക്കിടയിലും കടുത്ത നിരാശ തന്നെയാണ് നേരിടുന്നത്. BJP യിലേക്ക് ഇനിയും പലരും ചേരുമെന്നുള്ള സൂചനകൾ കോൺഗ്രസ് നേതാക്കളുടെ ഉറക്കവും കെടുത്തുന്നുണ്ട്. എന്തായാലും അടപടലം കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പലരും ജോസ് കെ മാണിയുടെ LDF പ്രവേശനമാണ് പരാജയത്തിന് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും അതല്ല, ശരിക്കും പാർട്ടിക്കുള്ളിൽ തന്നെ പല വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നതകളാണ് ഇതിന് കാരണമെന്നാണ് ചിലർ പറയുന്നത്. ദേശീയ തലത്തിലും കോൺഗ്രസ് കടുത്ത വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. NDA യുടെ ജനകീയമായ ഭരണത്തിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ച് നരേന്ദ്രമോദി സർക്കാരിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ ദേശീയ തലത്തിൽ കാണുന്നത്. ദേശീയ തലത്തിലും കോൺഗ്രസ് കടുത്ത വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. NDA യുടെ ജനകീയമായ ഭരണത്തിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ച് നരേന്ദ്രമോദി സർക്കാരിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ ദേശീയ തലത്തിൽ കാണുന്നത്. ഒരു തലത്തിലുള്ള വികസനവും നടത്താതെ അഴിമതിയും തട്ടിപ്പും കൈമുതലാക്കിയ കോൺഗ്രസിനോട് ജനങ്ങൾക്കിപ്പോൾ പുച്ഛം തന്നെയാണ്. അത് ശരിവെക്കുന്നത് തന്നെയാണ് തുടരെ തുടരെയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വിജയങ്ങളിലൂടെ തെളിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി.